സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സിവാമെ ഹാളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാ തവണയും സിവാമെ ഹാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാറുണ്ട് അല്ലേ? ഇത്തവണയുണ്ട് കേട്ടോ. ഇപ്പോൾ സിവാമെയിൽ സീൻ ക്യാഹെ സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 6 മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ് ടു 60% വരെയാണ് കേട്ടോ ഓഫ് ഉള്ളത്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്, പിന്നെ 15 days വരെ ഈസി എക്സ്ചേഞ്ച് ആൻഡ് റിട്ടേൺ ഉണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് അസ്വി സിവാമെ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 10% ഓഫ് കിട്ടണതാണ്. ഈ സെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് സ്റ്റൈൽസ് ആണ് കേട്ടോ, പക്ഷെ ലിമിറ്റഡ് ഓഫറാണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഇന്നോവേറ്റീവ് ബ്രാ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് വയേർഡായിട്ടുള്ള ബ്രാ ആണെന്ന്. ഒരുപാട് പേർക്ക് വയേർഡായിട്ടുള്ള ബ്രാ ഒട്ടും ഇഷ്ടമല്ല, കാരണം അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ എന്നാൽ സാഗി ആയിട്ടുള്ള ബ്രസ്റ്റിനൊക്കെ ഒരു എക്സ്ട്രാ സപ്പോർട്ടിന് വയേർഡ് ബ്രാ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇത് വയർഡ് ബ്രാ അല്ല, പക്ഷേ എന്നാൽ വയർഡ് ബ്രാൻ്റെ അതേ ഒരു രീതിയിലുള്ള സപ്പോർട്ടും ആ ഒരു എഫക്റ്റും നമുക്ക് തരുന്നതാണ് കേട്ടോ. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രാപ്ലെസ് ബ്രാ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു സിലിക്കോൺ ടെക്സ്ചറിലൊരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രാപ്ലെസ് ബ്രാ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും ഒരു എക്സ്ട്രാ ആയിട്ട് ഇതിങ്ങനെ സ്റ്റിക്കോൺ ആയിട്ട് ഇരിക്കാനായിട്ട് ഇത് ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഊരിപ്പോരെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല ഹെവിലി പാഡഡ്, ചെറിയിലൊക്കെ തോന്നും ഭയങ്കര ഹെവിലി പാഡഡ് ആയിട്ടുള്ള ബ്രാ ആണ്. നല്ല സപ്പോർട്ട് തരും. എനിക്ക് സ്ട്രാപ്ലെസ് ആയിട്ട് യൂസ് ചെയ്തിട്ടും ഒരുപാട് ഇഷ്ടമായി. നന്നായിട്ട് ബോഡി ആയിട്ട് നന്നായിട്ട് ഹഗ് ചെയ്തിരിക്കുന്നുണ്ട്. ചില കുർത്താസ് ആണെങ്കിലും ഡ്രസ്സസും ഒക്കെ ആണെങ്കിലും ഇവിടെ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ വർക്ക് ആയിട്ടൊക്കെ വരണതുണ്ടാവും. അപ്പോൾ നമുക്ക് സ്ട്രാപ്ലെസ് ആയിട്ട് തന്നെ ഇടേണ്ടി വരും. ഒബ്വിയസ്ലി നമുക്ക് ഓഫ് ഷോൾഡർ ഡ്രസ്സ് അല്ലെങ്കിൽ ഓഫ് ഷോൾഡർ ടോപ്പ് അങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്ക് സ്ട്രാപ്ലെസ് ആയിട്ട് തന്നെ ഇടേണ്ടി വരും കേട്ടോ. അങ്ങനെ ആകുമ്പോഴും ഇത് ഒരു തരത്തിലും അൺകംഫർട്ടബിൾ ആവുന്നില്ല, ഒരു തരത്തിലും വീണ് പോയി അങ്ങനെയൊന്നുമില്ല. നല്ല കവറേജ് ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പല സ്ട്രാപ്ലെസ് ബ്രാൻഡ് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഏകദേശം ഇവിടെ ആയിട്ടാണ്. പിന്നെ ഇത് ഊർന്നും കൂടി വരുമ്പോൾ ഭയങ്കര പാടാണ്. ഇതെന്താ വെച്ചാൽ നല്ല കവറേജ് ഉണ്ട്. അപ്പോൾ ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ പാഡഡ് ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നിപ്പിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. അതല്ലെങ്കിൽ ഇത് എല്ലാ ലൈക്ക് സൈസ് ഓഫ് ബസ്റ്റിലുള്ളവർക്കും പറ്റുന്ന സൈസ് ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ 4 hooks കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല സപ്പോർട്ടാണ് തരുന്നത്. ഇതെന്തായാലും മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. അടുത്തത് സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള ടീഷർട്ട് ബ്രാ ആണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ആഡഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള പ്രിൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ലൈറ്റായിട്ട് പാഡഡ് ആയിട്ടുള്ളതാണ്, പക്ഷെ വേണ്ട ഒരു സപ്പോർട്ട് നമുക്ക് തരണതായിരിക്കും കേട്ടോ. പിന്നെ ഒരു ചെറിയ ഒരു ഡിസൈൻ വർക്ക് ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടീഷർട്ടിൻ്റെ ഒപ്പമൊക്കെ ഇടാനായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. എസ്പെഷ്യലി ലൈറ്റ് കളർ ടീഷർട്ട് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കളറുള്ള ബ്രാ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് ആണെങ്കിലും നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ബ്രാഡ് സ്ട്രാപ്പ് പോലെയല്ല, ഇത് കുറച്ചുകൂടി നല്ല ഷൈനി ആയിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ സാധാരണ പോലെ തന്നെ 2 hooks അപ്പോൾ മെയിനായിട്ട് ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഭംഗി തന്നെയാണ്. അത് മാത്രമല്ല വളരെ കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ടീഷർട്ട്സിൻ്റെ ഒക്കെ നമുക്ക് ഈസിലി പെയർ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നുണ്ട്. എന്നാൽ ഹെവിലി പാഡഡ് ഒന്നുമല്ല. അപ്പോൾ ആ രീതിക്കൊക്കെ വളരെ നല്ലൊരു ബ്രാ ആണ് കേട്ടോ. നമുക്ക് ടീഷർട്ട്സിൻ്റെ ഒക്കെ ഒപ്പം ഡെയിലി വെയറിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പാഡഡ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബ്രാ ആണ്. അടുത്തത് പാഡഡ് ബ്രാ ആണ്. അണ്ടർവയർ ഒന്നും തന്നെ ഇല്ല, പക്ഷേ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ക്യാമിസോൾ പോലെയും കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ. ഉള്ളിൽ പാഡഡ് ആണ്, പക്ഷേ പുറമേ ദേ ഇതേപോലെ ഒരു എക്സ്ട്രാ ഫാബ്രിക് വന്നിട്ട് നമുക്കൊരു ബ്രാലെറ്റ് പോലെയോ അതല്ലെങ്കിൽ തന്നെ ഒരു ലൈക്ക് ബിക്കിനി ടോപ്പ് പോലെയോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു സ്ലിപ്പൊക്കെ ഇടുന്ന പോലത്തെ ഒരു എഫക്റ്റിലും കൂടി വരുന്ന ടൈപ്പ് ഓഫ് ബ്രാ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു 2-3 ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രാഡ് ചെയ്ത് പിന്നീട് വേറൊരു സ്ലിപ്പ് ഇടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെഷ് അല്ലെങ്കിൽ നെറ്റ് ഫാബ്രിക്കിലൊക്കെ വരുന്ന ടോപ്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഷർട്ട്, ഒരു ഡെയ്സി ഫ്ലവേഴ്സിൻ്റെ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷർട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനത്തെ ബ്രാ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലൈറ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ടീഷർട്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെ ഇത് പെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നേരടിക്കുമ്പോൾ ആ ഒരു ബ്രാഡ് ഒരു ഒരു വര പോലെ അങ്ങനെ തോന്നില്ല. ഒരു പെറ്റിക്കോട്ട് ഇട്ട പോലെ, ക്യാമസോളൊക്കെ ഇട്ട പോലെ തന്നെയാണ് തോന്നുക. നല്ല കവറേജ് ഉണ്ട്. ഈ പാഡഡ് ആയിട്ട് ഉള്ള കാരണം ഉണ്ടല്ലോ, ഒട്ടും തന്നെ നേരിലടിക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ നമുക്ക് 2 dresses ഇണ്ട് ആവശ്യമില്ല. ബ്രാ ഇട്ട് അതിൻ്റെ മീതെ സ്ലിപ്പ് ഇട്ട് പിന്നെ ടോപ്പ് ഇട്ട് അതിൻ്റെ ആവശ്യമില്ല. ഈ ഒറ്റൊരു ബ്രാ ഇട്ടാൽ മതി. പിന്നെ നല്ല ക്വാളിറ്റിയാണ്, നമുക്ക് എത്ര തവണ വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പല പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇത് മാത്രം ഇട്ടിട്ട് ഇതിൻ്റെ മീതെ ഒരു കവറപ്പായിട്ട് ഒരു ഷർട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏകദേശം എന്താ ഇത്ര നീളത്തിൽ വരണതാണ് കേട്ടോ. അപ്പോൾ ആ രീതിക്കൊക്കെ ഇത് മൾട്ടി യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രാ ആണ്. അടുത്തത് ഇതൊരു സെറ്റാണ് കേട്ടോ. ഓക്കെ, ഇത്
എല്ലാവർക്കും വേണമെന്നുണ്ടാവില്ല, പക്ഷെ അങ്ങനെ വേണ്ടവർക്ക് ഞാൻ ഒരു ഓപ്ഷനായിട്ട് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ബ്രാ ആൻഡ് പാൻറ്റി ഇങ്ങനെ സെറ്റായിട്ട് ഒരേ ഷെയ്ഡിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ യൂഷ്വലി കല്യാണം കഴിക്കുമ്പോഴാണല്ലോ പിള്ളേർ ഇതൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഒക്കെ മേടിക്കാം. അപ്പോൾ അത് അലച്ചിട്ട് തോന്നുന്നു എനിക്ക് ചിരിയാണ്. ഓക്കെ ഓക്കെ, നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലെ. അപ്പോൾ ഇങ്ങനെ മാച്ചിങ് ആയിട്ട് വേണമെങ്കിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്രാ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നോർമൽ പാഡഡ് ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാ തന്നെയാണ്. പക്ഷേ എക്സ്ട്രാ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം. ഇവിടത്തെ കണ്ടോ, വളരെ ഷൈനി ആയിട്ടുള്ള ഒരു മെഷ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും അതെ, ഇത് കുറച്ചുകൂടി ഭംഗിയാക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ പേർക്ക് ഉണ്ടാവും ഇത് പാര് കാണാനാ എന്ത്, അതുകൊണ്ട് ഭംഗിയാക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ കുറച്ച് പേർക്ക് തോന്നുന്നു. പക്ഷെ ചിലർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ സെൽഫ് കെയറും കൂടിയാണ്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. നമുക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാവണം എന്നില്ലല്ലോ സൗന്ദര്യവും ഡ്രസ്സും കാര്യങ്ങളൊക്കെ. നമുക്ക് തന്നെ കണ്ണാടി നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഔട്ട്ഫിറ്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അണ്ടർ ഗാർമെൻസ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഇടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. അത് മാത്രമല്ല, അങ്ങനത്തെ ചില ഔട്ട്ഫിറ്റ്സ് ആ രീതിക്കുള്ളതാകുമ്പോൾ അതിനനുസരിച്ചുള്ള പെയർ ചെയ്യണമെങ്കിൽ കുറച്ച് നല്ല ഭംഗിയുള്ള അണ്ടർ ഗാർമെൻസ് വേണമെങ്കിൽ അതും വളരെ നല്ല കാര്യമല്ലേ. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ മേടിച്ച് വയ്ക്കാനായിട്ടും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ ഷർട്ട് ഡ്രൈ ആണ്, പാഡഡ് ആയിട്ടുള്ള, അതായത് നോർമൽ പാഡഡ് ആയിട്ടുള്ള ടീ ഷർട്ട് ഡ്രൈ ആണ്. ഒട്ടും ഹെവി ആയിട്ടുള്ളതൊന്നും അല്ല, അണ്ടർ വയർ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കവറേജ് ഉണ്ട്. അത് മാത്രമല്ല നല്ലൊരു സപ്പോർട്ടും തരും. നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം മാച്ചിങ് ആയിട്ടുള്ള പാൻറ്റ് വേണമെങ്കിൽ ഒബ്വിയസ്ലി അങ്ങനത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സൈസ് അതിനനുസരിച്ച് നോക്കിയെടുക്കാവുന്നതാണ്. രണ്ടിൻ്റെയും സൈസ് നമുക്ക് വെവ്വേറെ സെലക്ട് ചെയ്ത് നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ സിന്തറ്റിക് കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ, കോട്ടൺ പാൻറ്റി അല്ല കേട്ടോ. ഒബ്വിയസ്ലി ഇതിന് മാച്ചിങ് ആയിട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടാവില്ല. പക്ഷേ വളരെ കംഫർട്ടബിൾ ആണ്. എവറി ഡേ യൂസിനല്ല ഈ പാൻറ്റി പറ്റുക. അതിന് നമുക്ക് എപ്പോഴും നന്നാവുക കോട്ടൺ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള നോർമൽ പാൻറ്റി തന്നെയാണ് എപ്പോഴും എവറി ഡേ യൂസിന് നല്ലതായിട്ടുള്ളത്. അടുത്തത് സ്ഡംഗ്ലോ പാഡഡ് ബ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് തന്നെയാണ് കേട്ടോ, ഇങ്ങനെ വൈഡായിട്ട് ഡീപ്പായിട്ട് വരുന്ന വീനെക്ക് ഷേപ്പിലുള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അതേപോലത്തെ തന്നെ ഡീപ്പ് നെക്ക് ആയിട്ടുള്ള ടീ ഷർട്ട്സ് ഉണ്ടെങ്കിലും ശരി, ബ്ലൗസസ് ആണെങ്കിലും ശരി, അതിൻ്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്യാവുന്നതാണ്. ഇതൊന്നും അല്ലെങ്കിലും നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള നോർമൽ പാഡഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടും അത്യാവശ്യം നല്ല രീതിയിൽ കവറേജ് തരുന്ന ബ്രാ ആണ് കേട്ടോ. എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ഇത് എവിടെയെങ്കിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പല ഷെയ്ഡ്സിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ബ്രാഡ് സൈസ് കൂടുന്നതിൻ്റെ അനുസരിച്ച് തന്നെ ഈ ബാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ വിത്തും കൂടും. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടും കൂടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ 32-34 ഒക്കെ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈസിലാണ് ഉണ്ടാവുക. അപ്പോൾ 32-34 ഈ ഒരു സൈസിൽ തന്നെ മതിയാവും. ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ച് സൈസ് കൂട്ടിയെടുക്കുമ്പോൾ ബാൻഡ് വിത്തും കൂടുതലായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. സ്ട്രാപ്പ് തിൻ ആയിട്ടുള്ള സ്ട്രാപ്പാണ് ഉള്ളത്, നോർമൽ ആയിട്ടുള്ള സ്ട്രാപ്പാണ് ഉള്ളത്. ഇത് നമുക്ക് ഈസിലി എവറി ഡേ നേരത്തെ പറഞ്ഞ പോലെ ടീ ഷർട്ട്സിൻ്റെ ഒപ്പം കുർത്താസിൻ്റെ ഒപ്പം എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള എന്നാൽ ക്യൂട്ട് ആയിട്ടുള്ള പല കളേഴ്സിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ക്വാളിറ്റിയിലുള്ള ബ്രാ ആണ് കേട്ടോ. അടുത്തത് സിവാമെ എന്നുള്ള സ്ലീവ് വെയർസ് നോക്കാം കേട്ടോ. സിവാമെ എന്നുള്ള സ്ലീവ് വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലീവ് വെയർസ് മാത്രമല്ല, നമുക്ക് ഈസിലി പുറത്തേക്ക് പോകുമ്പോഴും ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് കോട്ടൺ സ്ലീവ് വെയർ ആണ്. ഇപ്പോൾ ന്യൂഡിൽ സ്ട്രാപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല രസമായിട്ടുള്ള ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ്, ടീ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ഇമ്മക്കുട്ടിയുടെ ഫേവററ്റ് ആയിട്ടുള്ള കളർ. ഇമ്മക്കുട്ടി നോക്കി ചിരിക്കുന്നു അല്ലേ. ഏതാ ഫേവററ്റ് ഷെയ്ഡ്? പിങ്ക് ടീൽ ബ്ലൂ. നൈസ്. ഓ, അപ്പോൾ കുറേ ഉണ്ടല്ലേ. ഓഫ് വൈറ്റ് ഉണ്ട് ഇതിൽ, യെല്ലോ ഉണ്ട് ഇതിൽ, ബ്ലാക്കും ഉണ്ട്. അങ്ങനെ ഒരു മിക്സ്ഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഉടുപ്പാണ്, പേർപ്പിളിഷ് വൈറ്റിഷ് കളറും ഉണ്ട് ഇത്ര. സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്, സുഖമാണ് ഇടാൻ. അത് മാത്രമല്ല അത്യാവശ്യം ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ ഇടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഏത് ബ്രാ വേണമെങ്കിലും ഇടാം. ഇപ്പം ലൈക് സ്ട്രാപ്ലെസ് ബ്രാ തന്നെ ഇങ്ങനത്തെ ഒപ്പം ഇടണം എന്നില്ല. നമുക്ക് ബ്രാ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ബ്രാ വെച്ചിട്ട് പെയർ ചെയ്യാം. ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പം നമ്മൾ കാണിച്ച ഏത് ബ്രാൻഡൊപ്പം വേണമെങ്കിലും ഇത് പെയർ ചെയ്യാവുന്നതാണ്. അടുത്തത് സിവാമെയിൽ ഇതേങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കുറേ ടീ ഷർട്ട്സ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ നല്ല രസമായിട്ടുള്ള പേർപ്പിൾ ഷെയ്ഡാണ്, വീനെക്ക് ആയിട്ടാണ് വരുന്നത്. ഇതിൽ ഇൻസ്പയർ ആൻഡ് എൻപവർ എന്ന് എഴുതിയിട്ടുണ്ട്. അടിപൊളി കോട്ടാണ്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ വൈറ്റ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ടീ ഷർട്ടാണ്. എക്സ്ട്രാ സ്മോൾ മുതൽക്ക് എക്സ്ട്രാ 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 ലാർജ് വരെയുണ്ട്. സിവാമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരുവിധം എല്ലാ സൈസിലും ഉള്ളവർക്ക് ബ്രാ ആണെങ്കിലും ശരി, പാൻറ്റി ആണെങ്കിലും ശരി, ഇന്ന് ടീഷർട്ട്സ് ആണെങ്കിലും സ്ലീവ് വെയർ ആണെങ്കിലും ആക്റ്റീവ് വെയർ ആണെങ്കിലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറ്റിയ സൈസിലുള്ളതൊക്കെ കിട്ടാനായിട്ട്, പക്ഷേ സിവാമയിൽ അതും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടീഷർട്ട്സൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമല്ല പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയതാണ്. ഇതും ഷോർട്ട്സോ അല്ലെങ്കിൽ ഇതും 3/4 ഇത് പാൻസ് പജാമാസ് ഒക്കെ ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് അകത്തും പുറത്തും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ക്യൂട്ടായിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ. ഇതിൻ്റെ പ്രിൻ്റ് എന്ത് രസമാണ് നോക്കൂ. ലിപ്സ്റ്റിക് ഉണ്ട്, BFF ഉണ്ട്, ഹൈ ഉണ്ട്, OMG ഉണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് ആണെങ്കിലും ശരി, അതുപോലെ ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും നല്ല ക്യൂട്ടാണ് കേട്ടോ. നല്ല പ്രിൻസുള്ള ടീഷർട്ട്സും അതേപോലെ തന്നെ ഡ്രസ്സസും പജാമാസും അവൈലബിൾ ആണ് സിവാമയിൽ. ഇത്ര സോഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ പജാമയുടെ ഒപ്പം ഷോർട്ട്സിൻ്റെ ഒക്കെ ഒപ്പം ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും അതെ, നമുക്ക് വേണമെങ്കിൽ ജീൻസിനൊപ്പം പെയർ ചെയ്യാം, ഷോർട്ട്സ് ഡെനിംസ് എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടീഷർട്ടാണ്. എഗെയിൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ദീമക്കുട്ടിയുടെ ഫേവററ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ നൈറ്റി പോലെയുള്ളത് ഇടാറുണ്ടെന്ന്. ആക്ച്വലി ഞാൻ ഇതാണ് കേട്ടോ ഇടാറുള്ളത്. ഇതെങ്ങനത്തെ മുട്ടിൻ്റെ താഴെ വരെയുള്ള ഡ്രസ്സിൽ ഇതാണ് ഞാൻ സ്ഥിരം ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടുന്നത്. ഇത് തന്നെ ഇട്ടിട്ടാണ് ഞാൻ നടക്കാനൊക്കെ പോകണമെങ്കിലും ക്യാമ്പസിനകത്ത് തന്നെ നടക്കാൻ പോകണമെങ്കിലും രാത്രിക്ക് നടക്കാൻ പോകണമെങ്കിലും ഇത് തന്നെ ഇടാറുള്ളത്. പിന്നെ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും അതെ, ഇതും പജാമയൊക്കെയാണ് വീട്ടിൽ ഇട്ട് നിൽക്കണമെന്ന് വെച്ചാൽ അത് തന്നെ ഇട്ടിട്ട് പുറത്തേക്കും പോകാറുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ്, ക്യൂട്ട്നെസ്സിനേക്കാളും കൂടുതൽ എന്തൊരു കംഫർട്ടബിളാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിങ്ങനെ പഞ്ഞിക്കെട്ട് പോലത്തെ ഫാബ്രിക്കാണ് കേട്ടോ. സാധാരണ കോട്ടൺ ഫാബ്രിക്കിനെക്കാട്ടിലും ഭയങ്കര സുഖമാണ് ഇത് ഇടാനായിട്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഫാബ്രിക്ക് ശരിക്കും നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. കുറേ പേർക്ക് ഉണ്ടാവില്ല ഇച്ചിനെസ്സിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും, ഭയങ്കര ചൊറിച്ചിലായിരിക്കും. എനിക്കൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അപ്പോൾ നമുക്ക് കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ പോലും കുറച്ചെങ്കിലും ഒന്ന് ഉരയുമ്പോൾ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ, അങ്ങനെ നമ്മുടെ മേല് കിടക്കുമ്പോഴും നല്ല സുഖമാണ്. അപ്പം അത്ര രസമായിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ പ്രിൻ്റ് ആണെങ്കിലൊക്കെ നല്ല ക്യൂട്ടാണ്, ഫീഡിങ് അമ്മമാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇവിടെ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സിമ്പിളായിട്ടുള്ള പജാമ സെറ്റാണ് കേട്ടോ. പജാമ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വരെ ഉണ്ടാവും. എനിക്ക് പജാമ സെറ്റ് ഇടണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻസ് മിക്കവാറും താഴെ വരെ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ അടിച്ചടിച്ചടിച്ച് നടക്കില്ലേ, അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമാവാറില്ല. പക്ഷേ ഞാൻ ഇതും ഇടാറുണ്ട് കേട്ടോ, എസ്പെഷ്യലി തണുപ്പ് സമയത്ത് രാത്രിക്ക് കിടക്കുമ്പോഴൊക്കെ 3/4 ആകുമ്പോൾ ഇപ്പം നല്ല മഴയല്ലേ, നല്ല ചിൽ ക്ലൈമറ്റാണ്, അപ്പോൾ നമുക്ക് നന്നായിട്ട് തണുക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പജാമ പാൻസും ടീഷർട്ട്സും ആണ്. ചിലപ്പോൾ ഹൂഡി ഇടും, ഇതിൻ്റെ മീതെ ചിലപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് പുതച്ചൊക്കെയാണ് കിടക്കാൻ. എനിക്ക് ഭയങ്കര തണുപ്പാണ് എനിക്ക് കൂടുതൽ. അപ്പോൾ ഇത് ആ ടീഷർട്ടിൽ ഗുഡ് സ്ലീപ്പ് ഗുഡ് മൂഡ് എന്ന് പറയുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് പല കളേഴ്സിലും പല പല ഡിസൈൻസിലും ഒക്കെ ഉണ്ട്, പല പല സ്റ്റൈൽസിലും ഉണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് ചൂട് സമയത്താണെങ്കിലും തണുപ്പ് സമയത്താണെങ്കിലും മഴ സമയത്താണെങ്കിലും എല്ലാ സമയത്തും ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തത് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള 3/4 ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ പല പല ടൈപ്പ് പ്രിൻ്റ് ഉള്ളതുണ്ട്, പോക്കറ്റ്സ് ഉള്ളതുണ്ട്, പോക്കറ്റ്സ് ഇല്ലാത്തതുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പോക്കറ്റ് ഇല്ലാത്തതാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളതാണ്. നമുക്ക് ടീഷർട്ടും 3/4 ഇട്ട് നിൽക്കുകയാണെങ്കിൽ സുഖമല്ലേ. 3/4 ആകുമ്പോൾ നിലത്തിട്ട് അടിക്കൂല, ഷോർട്ട്സോ ട്രൗസേഴ്സോ ഇടുന്ന പോലെയുള്ള അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവില്ല. ചിലർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഷോർട്ട്സ് ഇടാനൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ 3/4 ആണെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഇഷ്ടം പോലെ സിവാമയിൽ പല പല തരത്തിൽ പല പല സ്റ്റൈലിൽ പല പല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് ആക്റ്റീവ് വെയർസ് നോക്കാം. അതായത് ഈ സ്പോർട്സ് വെയർ ആയിട്ടും അതേപോലെ ജിം വെയർ ആയിട്ടും യോഗയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന സ്പോർട്സ് ബ്രാ, അതേപോലെ തന്നെ ട്രാക്ക് പാൻസ്, നോർമൽ ലെഗ്ഗിങ്സ്, അതേപോലെ തന്നെ ലൈക്ക് അങ്ങനത്തെ ടീഷർട്ട്സ് ഒക്കെ ഇഷ്ടംപോലെ സിവാമയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തവണ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ട്രാക്ക് പാൻസ് മേടിച്ചിട്ടുള്ളത്. ഇത് യോഗ ചെയ്യുമ്പോഴും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. അമ്മ ഇപ്പോൾ യൂഷ്വൽ ഈ സാധാരണ പലാസോ പാൻസ് മേടിക്കാൻ കിട്ടില്ലേ, ഈ ലൈക്രാ മെറ്റീരിയലിൻ്റെ, അതും ടീഷർട്ട് ഇട്ടിട്ടാണ് അമ്മ വീട്ടിൽ ചെയ്യണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുതിയത് നോക്കാമെന്ന് വിചാരിച്ച് ട്രാക്ക് പാൻസ് മേടിച്ചിട്ടുണ്ട്. ഇനി അമ്മയോട് ട്രൈ ചെയ്ത് നോക്കാൻ പറയണം. തൊടുമ്പോൾ തന്നെ അറിയാം നല്ല കംഫർട്ടബിളാണ്, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, പോക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് യോഗ ചെയ്യുമ്പോഴുള്ള കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും കേട്ടോ. കൂടാണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പാഡഡ് അല്ലാത്ത സ്പോർട്സ് ബ്രാ ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ സപ്പോർട്ട് ഉണ്ടാവില്ല, പക്ഷേ പാഡഡ് ആയിട്ടുള്ളത് വേണ്ട, വളരെ സാധാരണ ബ്രാ അങ്ങനെ മതി എന്നാണെങ്കിൽ ഇങ്ങനത്തെ ബ്രാ മേടിച്ചാലും ഇങ്ങനത്തെ സ്പോർട്സ് ബ്രാ മേടിച്ചാലും കുഴപ്പമില്ല. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതിന് വേണ്ടിയിട്ട് യോഗയൊക്കെ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, യോഗയാണെങ്കിലും ശരി, ജിമ്മിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, അല്ല നടക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണെങ്കിൽ പോലും കഴിവതും സ്പോർട്സ് ബ്രാ തന്നെ യൂസ് ചെയ്യുക. ഇതേ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ്, രണ്ട് ലെയർ ഉണ്ട്. അതും ഈ ലെയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ലെയറാണ് കേട്ടോ. ബാൻഡ്
അത്യാവശ്യം വിത്ത് ഉണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വിത്ത് ആയിട്ടുള്ളതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഈ ഷേപ്വെയർ ഷോർട്സ് ആണ് കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ വയറൊന്ന് ഒതുക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ സാരി ഉടുക്കുമ്പോൾ അണ്ടർസ്കേർട്ടിൻ്റെ അടിയിൽ ഉണ്ടെങ്കിൽ ഇടാം. സാധാരണ അണ്ടർസ്കേർട്ടൊക്കെയാണ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബൾക്കി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ തന്നെ പൊതുവേ തന്നെ വയറുണ്ടെങ്കിൽ നമുക്കിത് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ബോഡിക്കോൺ ഡ്രസ്സസിൻ്റെ ഒപ്പം ഇടാവുന്നതാണ്. നോർമൽ ലൈക്ക് കുർത്താസ് അങ്ങനെയൊക്കെ ഇടുമ്പോൾ വയറിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഇടാവുന്നതാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, വളരെ കംഫർട്ടബിളാണ്. പക്ഷേ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒന്ന് താത്തിയെടുക്കാനും അതേപോലെ വലിച്ചു കയറ്റാനും ഉള്ള ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. അതല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കൊക്കെ ഇട്ടിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് അങ്ങനെ അൺകംഫർട്ടബിൾ ഒന്നുമല്ല, നമ്മുടെ കാര്യം നടക്കൂട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പാൻറ്റി ഷേപ്പിലല്ല വരണം. പാൻറ്റി ഷേപ്പിലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയെന്ന് വരാം. ഇതിപ്പോൾ ഒരു ട്രൗസർ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മീതെ വേറൊരു പ്രത്യേക ഷോർട്സ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ തന്നെ ലെങ്ത് കൂടിയതുണ്ട്, അത് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ് നമുക്ക് നോക്കിയിട്ട്. അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഷേപ്പ് വേറെ കുറച്ചും കൂടി ഇറക്കമുള്ളത്. ഇതിപ്പോൾ ശരിക്കും നമുക്ക് ഷോർട്സിന് പകരമായിട്ട് ഇടാം. അതുപോലെ തന്നെ നല്ലോണം നമ്മുടെ ടമ്മി ഉള്ളിലേക്കാക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഞാൻ സ്ഥിരം ബോഡിക്കോൺ ഡ്രസ്സസൊക്കെ ഇടുമ്പോൾ ഇടുന്ന ഷേപ്പ് വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അടിയിൽ വേറെ ഷോർട്സ് ഇവിടെ ഉണ്ടാ, ടമ്മി നന്നായിട്ട് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. എന്നുവെച്ചാൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ പോയി നമുക്ക് വയറില്ലാത്ത രീതിയിൽ അങ്ങനെ അങ്ങനെ പരസ്യത്തിലൊക്കെ കാണില്ല, അതുപോലെയല്ല. പക്ഷെ നല്ലൊരു ഒതുക്കം തരും കേട്ടോ, നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഫുൾ ഡേ ഒക്കെ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, പിന്നെ ബാത്റൂമിൽ പോകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ മറക്കണ്ട കേട്ടോ, സിവാമേൽ ഇപ്പോൾ സീൻ ക്യാഹേ സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 6th July ആണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ് ടു 60% വരെയാണ് ഓഫ് ഉള്ളത്. ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, അപ് ടു 15 days ഓഫ് ഈസി എക്സ്ചേഞ്ച് ആൻഡ് റിട്ടേൺ ഉണ്ട് കേട്ടോ. ഇതൊന്നും കൂടാണ്ട് അസ്വി സിവാമി എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 10% ഓഫ് കിട്ടണതാണ്. അപ്പോൾ അടിപൊളി ഓഫേഴ്സ് ആണ്, അൺലിമിറ്റഡ് സ്റ്റൈലാണ്, പക്ഷെ ലിമിറ്റഡ് ഓഫറാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ സിവാമി ഹോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ വീഡിയോസ് കാണിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുട്ടി ബെൽ ഐക്കൺ ഉണ്ടാകും, ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.